അലൈക്കും അസ്സാമലൈക്കും വരമത്ത അല്ല വരകാത്തു അലഹമുല്ല വസ്സലാം വാല റസൂലിൻ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഖുർആാനിലൂടെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടെ മരണമില്ല സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് അവിടെ ഒരിക്കലും മരണമില്ല വാർദ്ധക്യമില്ല രോഗമില്ല മലമൂത്ര വിസർജനം ദുനിയാവിലേതു പോലെ അവിടെ അവിടെയില്ല അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെട്ട ഇണകളെ അവിടെ നൽകും എല്ലാത്തരം പഴവർഗ്ഗങ്ങളും അവിടെ ലഭിക്കും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകൾ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട വീടുകളാണ് അവിടെ ഉള്ളത് വ്യത്യസ്തങ്ങളായ തോട്ടങ്ങളുണ്ട് ഒരിക്കലും മടുപ്പ് തോന്നാത്ത സുഖാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ് സ്വർഗലോകം അതുകൊണ്ടാണ് ആ സ്വർഗ്ഗ വേണ്ടി മത്സരിക്കാൻ നമ്മളോട് അള്ളാഹു സുബാനു താല പറഞ്ഞിട്ടുള്ളത് സൂറത്തു ആലു ഇമ്രാനിൽ കാണാം മുത്തഖീങ്ങൾക്ക് വേണ്ടി തക്വയുള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് മുന്നോട്ടു മുന്നോട്ട് വരൂ സൂറത്തുൽ ഹദീദിലുള്ളത് സാബിഖു ഇലാറത്തിമു റബിക്കും വജന്ന എന്നാണ് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു മുന്നോട്ട് വരൂ അപ്പോൾ സ്വർഗത്തിന് വേണ്ടി ഈ ഒരു സ്വർഗലോകത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം അതിനുവേണ്ടി മത്സരിച്ചു മുന്നോട്ട് വരണം എങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വിഷയമുണ്ട് എന്താണത് എന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അഷെയ്ഖ് സാദ്

അതേപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള ത്യാഗ പരിശ്രമങ്ങൾ അതിൻ്റെ ഉണ്ടാവട്ടെ കാരണം സ്വർഗത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന് അറിവ് നേടലാണ് സ്വർഗത്തിലേക്കാകട്ടെ മത്സരിക്കാൻ അള്ളാഹു പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാബിഖു റബ്ബിക്കുംബിക്കും അറു അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മത്സരിക്കാൻ അള്ളാഹു സുബാനോത്തല പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് അറിവ് നേടലാണ് അതുകൊണ്ട് അറിവ് നേടുന്നതിലും മത്സരിക്കണമെന്നാണ് കാരണം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം ജന്ന ആരെങ്കിലും അറിവ് നേടിക്കൊണ്ട് ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ആ വ്യക്തിയുടെ വഴി അള്ളാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നത് അറിവിൻ്റെ വഴിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് ഖുർആാൻ പഠിക്കുക അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക തഫ്സീർ മനസ്സിലാക്കുക ഹദീസുകളും അതിൻ്റെ വിശദീകരണവും മനസ്സിലാക്കുക അള്ളാഹുബിൻ്റെ ദീന് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ അഖീതാപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ അതേപോലെ തന്നെ സാമൂഹിക മര്യാദകൾ സൽസ്വഭാവങ്ങൾ പെരുമാറ്റകല എല്ലാം പഠിച്ച് മനസ്സിലാക്കുക അങ്ങനെ അറിവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് സ്വർഗ്ഗത്തിലേക്കാകട്ടെ മത്സരിക്കുവാൻ അള്ളാഹു ഉസ്മാനത്തല പറയും അതുകൊണ്ടുതന്നെ നാസർ ഋഷ്യശ്രീ ഹഫലഹുല്ല പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ വാക്കാണ് സ്വർഗ്ഗത്തിലേക്ക് മത്സരിക്കാൻ അള്ളാഹു പറയുന്നു എങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അറിവ് നേടലാണ് എങ്കിൽ ആ അറിവ് നേടുന്നതിൽ മത്സരിക്കൂ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നുള്ള ഒരു മത്സര ബുദ്ധി ദീനു പഠിക്കുന്ന കാര്യത്തിൽ ആളുകൾക്കുണ്ടാകട്ടെ എന്നുള്ള എല്ലാ ഫിത്നകൾക്കുമുള്ള കാരണം എല്ലാ പരീക്ഷണങ്ങൾക്കുമുള്ള കാരണം എല്ലാ ഭിന്നതകൾക്കുമുള്ള കാരണം യഥാർത്ഥത്തിൽ മതത്തിൽ അറിവില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അറിവ് നേടി സ്വർഗത്തിലേക്ക് മത്സരിക്കുക അള്ളാ ഉസ്ഫാനു തല നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലല്ലു വസ്ലം അല നബീന മുഹമ്മദി വസ്ഹാബിജ്മീൻ വലഹമദില്ലാഹിറബിലമീൻ